കോൺഗ്രസ് ആകെ ഒരു ആശയക്കുഴപ്പത്തിലാണ്. കോൺഗ്രസ് ആശയക്കുഴപ്പത്തിലാകുമ്പോൾ യു ഡി എഫും ആശയക്കുഴപ്പത്തിലാണ്. യു ഡി എഫിലുള്ള ആശയക്കുഴപ്പത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ചിലപ്പോൾ ലീഗിൻ്റെ നിലപാട് തന്നെയായിരിക്കും. എന്നാൽ കോൺഗ്രസിലെ ആശയക്കുഴപ്പമോ അത് കോൺഗ്രസിൻ്റെ സംഘടന കെട്ടിപ്പടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അത് പൊട്ടിത്തെറിച്ചത് മലപ്പുറത്താണ്, അതും ആര്യാടൻ ഷൗക്കത്തിലൂടെ. എങ്ങനെയായിരിക്കും കോൺഗ്രസിൽ ഇത് സംഭവിക്കുക? ആര്യാടൻ ഷൗക്കത്ത് പുറത്തേക്കാണോ അല്ല അകത്ത് തന്നെ തുടരുമോ? ഈ ചോദ്യങ്ങളാണ് കോൺഗ്രസിൻ്റെ മുന്നിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്. പി എസ് റംഷാദോടൊപ്പമുണ്ട്. റംഷാദ്, ആര്യാടൻ ഷൗക്കത്ത് ഒരു വലിയ കലാപം തന്നെയാണ് കോൺഗ്രസിനകത്ത് നടത്തിയത്. ആ കലാപത്തിന് എത്രയായിരിക്കും ആയുസ്? ആര്യാടൻ ഷൗക്കത്തിന് കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരു വലിയ കലാപം നടത്താൻ ശേഷിയുണ്ട് എന്ന് കരുതാൻ ബുദ്ധിമുട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ മുഹമ്മദിനെ പോലെ കോൺഗ്രസിലെ ഒരു വലിയ വടവൃക്ഷമായിരുന്ന നേതാവിൻ്റെ മകനാണ്. പക്ഷേ രാഷ്ട്രീയമായി മലപ്പുറത്ത്, കേരളത്തിൽ പൊതുവേ, മലപ്പുറത്ത് പ്രത്യേകിച്ച്, ആര്യാടൻ ഷൗക്കത്ത് ഒരു വലിയ കരിഷ്മയുള്ള നേതാവല്ല. അത് നമുക്ക് സംബന്ധിച്ചുകൊണ്ട് തന്നെ വേണം സംസാരിക്കാൻ. പക്ഷേ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ഈ രാഷ്ട്രീയമായി അയാൾ കുതറാൻ കാണിച്ച വിഷയത്തിൻ്റെ പ്രാധാന്യമുണ്ട്. പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്താൻ തീരുമാനിച്ചു. ആ റാലി അവിടെ പലതരം എ ഗ്രൂപ്പിൻ്റെ റാലിയാണത്, പക്ഷേ ഡി സി സിയുടെ റാലിയല്ല, കെ പി സി സി വിലക്കി. പക്ഷേ പെരുമഴയത്ത് വിലക്ക് ലംഘിച്ചുകൊണ്ട് നിരവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് റാലി നടക്കുന്നു. ഈ റാലി പലസ്തീൻ വിഷയത്തിലായതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വൈകാരികമായ ഒരു ഒരു തലമുണ്ട്. അതിലാണ് ആര്യാടൻ ഷൗക്കത്തിനും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്കും പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷ എത്രത്തോളം രാഷ്ട്രീയമായും സംഘടനാപരമായും ഫലവത്താകും, അതിന് റിസൾട്ട് ഉണ്ടാകും എന്ന് കണ്ടു തന്നെ അറിയണം. കണ്ടു തന്നെ അറിയണം എന്ന് പറയാൻ കാര്യം, ഈ മലപ്പുറത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, മലപ്പുറം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലീഗിന് വലിയ മേധാവിത്വമുള്ള സ്ഥലമാണ്. യു ഡി എഫിൽ സംസ്ഥാന തലത്തിൽ കോൺഗ്രസ്സാണ് ഈ യു ഡി എഫിനെ നയിക്കുന്നത് എന്ന് പറയുമ്പോഴും മലപ്പുറത്ത് യു ഡി എഫിനെ നയിക്കുന്നത് ലീഗ് തന്നെയാണ്. അവിടെ കോൺഗ്രസ് ഒരു രണ്ടാം നിര പാർട്ടിയാണ്. പല വിഷയങ്ങളിലും കോൺഗ്രസിനെ ലീഗ് പലപ്പോഴും മൈൻഡ് ചെയ്യാറ് തന്നെയില്ല. ആ വിഷയത്തിൽ അവിടെ ലീഗും കോൺഗ്രസും തമ്മിൽ പലപ്പോഴും അടി ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഇഷ്യൂ ആയിരുന്നു, ഇപ്പോഴും അന്തർധാരയുണ്ട്, ഇഷ്യൂ ഉണ്ട്. പിന്നെ ആര്യാടൻ പോലെ ഒരു വലിയ പ്രതാപശാലിയായ നേതാവൊന്നും ഇല്ലാതായതിൻ്റെ ഒരു ഇഷ്യൂ മാത്രം ഇപ്പോഴുള്ളൂ. ഇപ്പോൾ അവിടെ വലിയ നേതാക്കന്മാർ ഇപ്പം എ പി അനിൽകുമാറോ ഒക്കെ ഉള്ളൂ, അല്ലാതെ വലിയ കോൺഗ്രസ് ആ ഒരു സ്പേസിലേക്ക് വരാനാണ് ഈ ഷൗക്കത്ത് ശ്രമിക്കുന്നത്. പക്ഷേ ഷൗക്കത്തിനെ മനസ്സിലാക്കേണ്ട കാര്യം, മലപ്പുറത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കോ രണ്ടാം നിരയിലും മൂന്നാം നിരയിലും അല്ല അതിന് മുകളിലുള്ള ഒന്നാം നിരയിലുള്ള എന്ന് പറയാവുന്ന നേതാക്കന്മാർക്കും വലിയ പിടുത്തമില്ല. അതിൻ്റെ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു സുപ്രഭാതത്തിൽ എന്ന് പറയുന്നത് പോലെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തകനായ ആളാണ് ആര്യാടൻ ഷൗക്കത്ത്. അയാൾ പണ്ട് കെ എസ് യുക്ക് ആയിരുന്നിരിക്കാം, പക്ഷേ പിന്നീട് സിനിമയിലേക്ക് പോയി, അവാർഡ് കിട്ടി സിനിമകളൊക്കെ എടുത്തു ഒക്കെ ചെയ്യും. പക്ഷേ രാഷ്ട്രീയമായി സജീവമല്ലായിരുന്നു, രംഗത്തേ ഉണ്ടായിരുന്നില്ല. പിന്നീട് ആര്യാടൻ മുഹമ്മദ് വീണ്ടും തിരിച്ചു കൊണ്ടുവരായത് അതെ 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 അങ്ങനെ വരുന്നു, അങ്ങനെ വരുന്നു, അങ്ങനെ വന്നു. പിന്നെ അവിടെ നഗരസഭയിലേക്ക് മത്സരിക്കുകയും ചെയ്തു അല്ലേ. അപ്പോൾ കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റുപോയി, അവിടെ പി വി അൻവറോട് തോറ്റുപോയി. അപ്പോൾ ആ പി വി ആര്യാടൻ മുഹമ്മദിൻ്റെ തട്ടകത്തിൽ ആര്യാടൻ്റെ മകൻ തോറ്റത് തന്നെ കൃത്യമായ മെസ്സേജായിരുന്നു. അന്ന് അത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തതാണ്, എഴുതുകയും പറയുകയും ഒക്കെ ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിന് അങ്ങനെ ഒരു ഇടമില്ല. പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോഴീ പലസ്തീനൊക്കെ വിഷയമൊക്കെ വെച്ചിട്ട് അവിടെ ഒരു വേറൊരു രീതിയിലുള്ള സ്വയം ഇമേജ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്, കോൺഗ്രസിൽ നിന്ന് നാളെ പോകേണ്ടി വന്നാൽ ഇടതുപക്ഷത്തിന് കൂടി സ്വീകാരനായ ഒരു പൊതുസ്വതന്ത്രനായിട്ട് മലപ്പുറത്തോ പൊന്നാനിയിലോ, രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണല്ലോ ഉള്ളത്, നേരൊരു നിയമസഭാ മണ്ഡലങ്ങളുണ്ട്, എവിടെയെങ്കിലും വരാനുള്ള ഒരു സാധ്യത ഈ സാധ്യതയിൽ കണ്ടുവച്ചാണോ എന്നത് ചർച്ചപ്പെടേണ്ട വിഷയമാണ്. അല്ലെ, അതിൽ മലപ്പുറത്തുള്ള കോൺഗ്രസ് നേതാക്കളും സി പി എമ്മിൻ്റെ നേതാക്കളും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പറയുന്നത് അടുത്ത ലോക്സഭയിൽ മലപ്പുറത്ത് മത്സരിക്കുകയും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരുന്തണ്ണ മണ്ണൻ മണ്ണയിൽ ഒരു കൈ നോക്കാം. കാരണം പെരുന്തൽമണ്ണ മുഞ്ഞലാംകുഴി അലിയുടെ കയ്യിലാണ് ഇപ്പോഴുള്ളത്. അതൊന്ന് പിടിക്കാൻ കഴിയുമെങ്കിൽ അത് സി പി എം വളരെ കൃത്യ കണക്കൂട്ടലാണത്. എല്ലാവരും പറയുന്നത് നിലമ്പൂർ മത്സരിക്കും, നിലമ്പൂർ മത്സരിക്കും എന്നാണ്. നിലമ്പൂർ മത്സരിക്കുകയും നിലമ്പൂരിൽ നിന്ന് അൻവറിനെ ഏറനാടേക്ക് മാറ്റുകയും ചെയ്യുക എന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നത് എന്ന വിശകലനമാണ് പൊതുവെ നടക്കുന്നത്. പക്ഷേ മലപ്പുറത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അടുത്ത മുതിർന്ന മാധ്യമപ്രവർത്തകരൊക്കെ പറയുന്നത് അങ്ങനെയല്ല, അടുത്ത തവണ പിന്നെ മലപ്പുറം ലോക്സഭയിലേക്ക് സ്വതന്ത്രമായി മത്സരിക്കുക, അതിനുശേഷം പെരിന്തൽമണ്ണയിൽ നിയമസഭയിലേക്ക്
ഒരു കൈ നോക്കുക. കാരണം മലപ്പുറം മണ്ഡലത്തിൽ പെട്ടതാണ് പെരിന്തൽമണ്ണ്. ആ ഒരു നീക്കത്തിലേക്കാണ് പോകുന്നത് എന്ന സൂചനകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും കെ പി സി സി നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ പോലെയുള്ള ഒരു നേതാവ്, അങ്ങനെ കരീഷ്മയൊന്നും ഇല്ലാത്ത ഒരു നേതാവ്, വലിയ ബന്ധങ്ങളില്ലാത്ത നേതാവ്, വലിയ അണികളുടെ ഒരു സ്വാധീനമില്ലാത്ത നേതാവ് രംഗത്ത് വന്നാൽ സ്വാഭാവികമായും കെ പി സി സി നടപടി എടുക്കണം. അതെടുക്കുമോ എന്ന് വലിയ ചോദ്യം തന്നെയാണ്. എടുക്കാൻ സാധ്യതയില്ല എന്ന വാർത്തകളാണ് വരുന്നത്, കാരണം ഈ ആൾക്കൂട്ടം അതോടൊപ്പം വളരെ തന്ത്രപരമായി ആര്യാടൻ ഷൗക്കത്ത് നടത്തിയ ഒരു നീക്കമുണ്ട്. ബഹാബുദ്ദീൻ നഖ്വിയെയും ഹുസൈൻ മടവൂറിനെയും വേദിൽ കൊണ്ടുവരിക എന്നത്, സമസ്തയുടെ നേതാവുണ്ട്, കെ എൻ എമ്മിന്റെ നേതാവുണ്ട്. അങ്ങനെ വരുമ്പോൾ അതൊരു പരിചയമാണ്. അവർ പങ്കെടുത്ത ഒരു പരിപാടിയിൽ, അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന്റെ പേരിൽ ആര്യാടൻ ഷൗക്കത്ത് നേരെ കെ പി സി സി നടപടിയെടുക്കുക എന്ന് പറയുന്നു. അതേപോലെ തന്നെ പ്രസ്തീ പ്രശ്നത്തിൽ നടപടിയെടുക്കുക എന്ന് പറയുന്നത് വേറൊരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കില്ലേ എന്ന ഭയം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് നടപടി നീണ്ടുപോകുമോ എന്ന സംശയമാണ് ഇപ്പോഴുള്ളത്. നടപടി ആര്യാടൻ ഷൗക്കത്ത് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. നടപടിക്ക് സാധ്യതയും ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ കുറവാണ്. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു നടപടി എടുക്കാൻ ഉള്ള ഒരു അനുകൂലമായ സംഘടനാപരമായ സ്ഥിതിവിശേഷത്തിലല്ല ഉള്ളത്. ഈ പുരസംഘടനയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 8-9 മാസത്തിനുള്ളിൽ, അതായത് ഒരു വർഷത്തിനുള്ളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഈ മുസ്ലിം ഐഡൻറ്റിറ്റി ഉള്ള ഒരു നേതാവ്, മലപ്പുറത്തുനിന്നുള്ള ഒരു നേതാവ്, ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ, അങ്ങനെയൊക്കെയുള്ള അഡ്രസ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഈ സ്വന്തം നിലയ്ക്ക് രാഷ്ട്രീയമായ ഒരു അടിത്തറ ഇനിയും സമയമെടുത്ത് വികസിപ്പിക്കേണ്ടതുണ്ട് ആര്യാടൻ ഷൗക്കത്ത്. പക്ഷേ അതേസമയം തന്നെ ഈ പറഞ്ഞ കാരണങ്ങളുണ്ട്. മുസ്ലിമാണ്, മലപ്പുറമാണ്, ആര്യാടൻ്റെ മകനാണ്. ഈ പറഞ്ഞ അങ്ങനെ കാരണങ്ങളൊക്കെ ഉള്ള ഒരാൾക്കെതിരെ ഫലസ്തീൻ വിഷയത്തിൻ്റെ പേരിൽ നടത്തിയ ഒരു ആളിൻ്റെ പേരിൽ നടപടി, പക്ഷേ ഒരു വിശദീകരണം കൊടുക്കുമല്ലോ. ഇപ്പം വിശദീകരണം കൊടുക്കുമ്പോൾ ആ വിശദീകരണം തൃപ്തികരമാണോ എന്ന് പറഞ്ഞ് അതങ്ങോട്ട് അംഗീകരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഒരു താക്കീതിലോ ഒരു പരസ്യശാസ്ത്ര അങ്ങനെയൊക്കെ സി പി എം പോലെ ഒരു കർക്കശമായ അച്ചടക്ക നടപടികളുടെ കാര്യത്തിൽ ഒരു ഒരു വിൽ പവറുള്ള പാർട്ടിയല്ല കോൺഗ്രസ്. അല്ല, തിരിച്ച് വലിയ അച്ചടക്ക നടപടി നേരിട്ട് പുറത്തുപോയ ആളുകളൊക്കെ മാസങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് വലിയ പദവിയിലെത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട് കോൺഗ്രസ്സിൽ. അപ്പം അതുകൊണ്ട് ആ അച്ചടക്ക നടപടിക്ക് സാധ്യത കുറവാണ്. പക്ഷേ ഈ പറഞ്ഞ പ്രശ്നം നിൽക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഏറനാട് എന്ന് പറയുന്നത് ഇപ്പോൾ പി കെ ബഷീറിൻ്റെ മണ്ഡലമാണ്. ഈ പി കെ ബഷീർ അവിടെ ലീഗിലെ ഒരു 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 ഗൂണ്ടാമുഖമാണ് എന്ന് മാധ്യമങ്ങളൊക്കെ തന്നെ പലപ്പോഴും പല വിഷയങ്ങളിലും അല്ലേ, അതായത് അപ്പം പല പല വിഷ്വൽസൊക്കെ വന്നിട്ടുണ്ട്. സാക്ഷിയെ ഭീഷണിപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അയാളുടെ രീതി അങ്ങനെയുള്ള രീതിയാണ്. അപ്പം പക്ഷേ അത് അവിടെ ലീഗാണെങ്കിൽ വലിയൊരു വിഭാഗത്തിന് ഈ പി കെ ബഷീർ പ്രിയങ്കരനാണ്. സിദ്ധിഹാജിൻ്റെ മകനാണ്. ഏറനാട് മണ്ഡലത്തിൽ വലിയ തോതിൽ അടിത്തറയുണ്ട്. സംഘടനാപരമായും രാഷ്ട്രീയമായും വ്യക്തിപരമായും ബന്ധങ്ങളൊക്കെ ഉള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്ക് അവിടെ മലപ്പുറത്ത് നന്നായി അറിയാവുന്ന അല്ല അൻവർ അൻവർ പോവുമോ എന്നുള്ളതാണ്. അൻവർ വിടണം. അൻവർ കഴിഞ്ഞ 5 വർഷം ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര പല വിഷയങ്ങളിലും സോഷ്യൽ മീഡിയയിലും പുറത്തും അല്ലേ അങ്ങനെ ഒരു ഫൈറ്ററായി നിന്ന ആളാണ്. അങ്ങനെ ഒരാളെ കൊണ്ട് ബലി കൊടുക്കാൻ തയ്യാറാകുമോ എന്നുള്ള പ്രശ്നമുണ്ട്. അതിനാൽ പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി. പിന്നെ ഈ പറയുന്നതൊക്കെ പല ഊഹങ്ങളാണ്. ഷൗക്കത്തിനെ സംബന്ധിച്ചോളം ആര്യാടൻ ഷൗക്കത്തിന് യു ഡി എഫ് അല്ലെ കോൺഗ്രസ് നൽകുന്ന സീറ്റ് നിലമ്പൂർ തന്നെയായിരിക്കും. നിലമ്പൂരിൽ നിന്ന് വിജയിച്ചു വന്നോളൂ എന്ന സന്ദേശമാണ് കൊടുക്കുക. അങ്ങനെ വിജയിച്ച് വന്നാലും, യു ഡി എഫ് അധികാരത്ത് വന്നാൽ ഒരു മന്ത്രിയാകാൻ സാധ്യത വളരെ വളരെ കുറവാണ്. അവിടെ ഇത്തരം വിമത പ്രവർത്തനമൊക്കെ നടത്തിയ ഒരാളെ മന്ത്രിയാക്കി കൊണ്ടുവരിക എളുപ്പത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് ഏറ്റവും നല്ല വഴി എൽ ഡി എഫ് ആയിരിക്കാം. കാരണം അടുത്ത പ്രാവശ്യം എൽ ഡി എഫ് ആയിരിക്കാൻ മന്ത്രിസ്ഥാനത്തേക്കൊക്കെ മലപ്പുറത്ത് നിന്ന് പരിഗണിക്കാൻ സാധ്യതയുള്ള ആളായി മാറാനൊക്കെ ഇടയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇത്തരം എവിടെ മത്സരിക്കുന്നു, എങ്ങനെ മത്സരിക്കുന്നു എന്നുള്ളതും ആര്യാടൻ ഷൗക്കത്ത് ചുറ്റിപ്പറ്റിയുള്ള അത്തരം രാഷ്ട്രീയമായ സുസ്ഥിരമായ തീരുമാനങ്ങൾ പറയുന്ന ചർച്ചകൾ ഇപ്പോൾ പ്രിമച്ചറാണോ എന്ന് സംശയമുണ്ട്. തീർച്ചയായും നടപടി എടുക്കാതിരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. അതും വേറെ പ്രശ്നമുണ്ട്. കാരണം ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് എല്ലാ ജില്ലകളിലും പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് എ ഗ്രൂപ്പ് ഭയങ്കര അസ്വസ്ഥരാണ്. അവർ ഒന്നും പ്രതിഷേധമൊന്നും പ്രകടിപ്പിക്കാതെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെ നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് ഇങ്ങനെ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്, ഷൗക്കത്ത് മുന്നിട്ടിറങ്ങിയൊരു പ്രതിഷേധം രൂപപ്പെടുത്തുന്നത്. പക്ഷേ ഒരു നടപടി എടുത്തില്ലെങ്കിൽ മറ്റു ജില്ലകളിൽ ചിലപ്പോൾ ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നാലും, പക്ഷേ ഈ വിഷയമാണ് പ്രശ്നം. ഈ വിഷയത്തിൽ വളർത്തിയ ആരുടെ പേരിൽ അല്ലേ, അതൊരു കോൺഗ്രസിൻ്റെ അകത്ത് എങ്ങനെ. പിന്നെ ഈ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യമേ നമ്മൾ പറയേണ്ടത് വെച്ചിരുന്ന കാര്യം, പക്ഷേ ഈ ആര്യാടൻ ഷൗക്കത്ത് കളിക്കുന്ന വേറൊരു ഒരു, അതായത് കേരളത്തിലെ കോൺഗ്രസ്സിൽ തലയെടുപ്പുള്ള മുസ്ലിം നേതാക്കന്മാർ അധികം ഇപ്പോഴില്ല. ആര്യാടൻ മുഹമ്മദ് മരിച്ചു, തലേക്കുന്നിൽ ബഷീർ മരിച്ചു,
എം എ ഷാനവാസ് മരിച്ചു. ഇപ്പോൾ എം ഒ ഹസൻ ജിമ്മ അദ്ദേഹം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. എം ഒ ഹസൻ മാത്രമേ ഉള്ളത്, അദ്ദേഹം യു ഡി എഫ് കൺവീനറുമാണ്. വേറെ അങ്ങനെ എടുത്തു പറയാവുന്നൊരു കോൺഗ്രസിൽ ഒരു മുസ്ലിം മുഖമില്ല. ഈ ഒരു സാധ്യത ശരിയായി മനസ്സിലാക്കി തന്നെയുള്ള ഒരു ഗെയിമും കൂടിയാണ് ഇത് എന്നാണ് നമ്മുടെ ഈ മലപ്പുറത്തെ മാധ്യമ സുഹൃത്തുക്കൾ തന്നെ അദ്ദേഹം അടുപ്പുള്ള ആളുകളൊക്കെ തന്നെ പറയുന്ന അതൊരു സംസ്ഥാന നേതാവായി വരികയും ഒരു മുസ്ലിം മുഖമായി കോൺഗ്രസിന് ഈ പറഞ്ഞ പോലെ അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ഘടകങ്ങളൊക്കെ പരിഗണിക്കേണ്ടി ഇക്വേഷൻ മത ജാതി സമവാക്യങ്ങൾ നോക്കുമ്പോൾ കൺവീനർ സ്ഥാനമോ യു ഡി എഫ് കൺവീനർ സ്ഥാനമോ മന്ത്രി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതെ അതെ, അപ്പൊ അങ്ങനെയുള്ള പല പല ഘടകങ്ങൾ കണ്ണുവെച്ചാണ് അരാള ഷോക്കത്ത് ഈ ഒരു ശക്തനാണ് ഗെയിം തുടങ്ങിയിരിക്കുന്നത്. പല പല ഇനങ്ങൾ ഏതിലാണ് ഏതാണ് വിജയിക്കുക ഏതിലാണ് കൊള്ളുക എന്നുള്ളത് ഇനി കാലം തെളിയിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇനിയും ശ്രമിച്ചു നോക്കാൻ വൈകിക്കൂടാ എന്ന് അരാടൻ ഷൗക്കത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഒരു നല്ല കൃത്യ അവസരമായിട്ടാണ് ഈ പാലസ്തീൻ വിഷയത്തെ പുള്ളി എടുക്കുകയും കെ പി സി സി വിലക്കൽ ലംഘിച്ചുകൊണ്ട് റാലി നടത്തുകയും ചെയ്തിരിക്കുന്നത്. നല്ല പങ്കാളിത്തം ജനപങ്കാളിത്തം ഉണ്ടായതോടുകൂടി അതിൽ പുള്ളി വലിയ തോതിൽ വിജയിച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് എന്നുള്ളതാണ് കാര്യമായി എനിക്ക് തോന്നുന്നു ആര്യാൻ ഷൗക്കത്തുമുള്ള ആകാംക്ഷയോടെ നോക്കുന്നത് ഇനി എന്ത് എന്നുള്ളതാണ്. കാരണം കെ സുധാകരനെ പോലെ ഈ ഒരു അന്തംവിട്ട പ്രതി എന്തും ചെയ്യുന്ന ഒരാൾ പ്രസിഡന്റായിരിക്കുമ്പോൾ എന്തായിരിക്കും ചെയ്യുക, നടപടി എന്തായിരിക്കുക, നടപടി ഉണ്ടാകുമോ അത് എന്തോ. ഇപ്പം കണ്ടേ ലീഗിനെ കുറിച്ച് പറഞ്ഞത് വലിയ ആ പട്ടി വിവാദമൊക്കെ വലിയ ഇതായി നിൽക്കുകയല്ലേ, വായി തോന്നി എന്തും പറയുന്ന ഒരാളാണല്ലോ. തീരുമാനങ്ങളിലും ആ ഒരു 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 ഇതുണ്ട് ജഗമൊക്കെയാണ്. അതെ, അപ്പം അത് ആര്യാൻ ഷൗക്കത്തിനെ ഒരു ഒരു എന്താണ് തീരുമാനം എന്ന് അറിയാനുള്ള ആകാംക്ഷയുടെ മുനയിൽ നമ്മളെപ്പോലെ തന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവരെ പോലെ തന്നെ ഈ ഇയാളെ അദ്ദേഹത്തെ നിർത്തിയിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ആകാംക്ഷയിൽ രസമുള്ള കാര്യമാണ് കോൺഗ്രസ് ഉണ്ടാകുന്ന പുതിയ ഡെവലപ്മെന്റ്സ് ഏത് രൂപത്തിലാണ് പോകുക എന്നറിയില്ല. ഏതായാലും അതെ, അവസരങ്ങളുടെ കലയാണ് രാഷ്ട്രീയം എന്ന് പറയാറില്ലേ, അതുപോലെ എല്ലാ അവസരങ്ങളും ആര്യാൻ ഷൗക്കത്ത് നോക്കിയിരിക്കുന്നുണ്ടാകും. കോൺഗ്രസിനകത്താണെങ്കിൽ അങ്ങനെ, പുറത്താണെങ്കിൽ അങ്ങനെ. ഏതായാലും വരും ദിവസങ്ങളിൽ അതും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല. ആര്യാടൻ ഷൗക്കത്തിൻ്റെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ ഭാവി എന്ത് എന്ന വിഷയം.